കലാലോകത്തിന് മറ്റൊരു തീരാ നഷ്ടം കൂടി. പ്രശസ്ത നടൻ നമ്മെ വിട്ടുപിരിഞ്ഞു പോയി എന്നുള്ള സങ്കടകരമായൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. താഴ്വാരം എന്ന ചിത്രത്തിലെ രാജു എന്ന നെഗറ്റീവ് കഥാപാത്രത്തിലൂടെ മലയാളി പ്രേക്ഷകരെയെല്ലാം ഒന്നടങ്കം ഞെട്ടിച്ച ഏറെ പ്രശസ്തനായ നടൻ സലീം മുഹമ്മദ് ഗൗസിന്റെ വിയോഗ വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. മലയാളം, തമിഴ്, തെലുങ്കു, ഹിന്ദി ഭാഷകളിലായി കൊയില, ത്രികാൽ, ദ്രോഹി, സോൾജിയർ, ഇന്ത്യൻ, ചാണക്യ തുടങ്ങി 40 ചിത്രങ്ങളിലാണ് സലീം ഗൗസ് വേഷമിട്ടിട്ടുള്ളത്. എം ടിയുടെ രചനയിൽ ഭരതൻ സംവിധാനം ചെയ്ത താഴ്വാരത്തിൽ രാജുവിന്റെ മുഖം മലയാളികളുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്നത് തന്നെയാണ്. ഹൃദയാഘാതത്തെ തുടർന്ന് മുംബൈയിലെ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 70 താരത്തിന്. ഭരതന്റെ കണക്കുകൂട്ടലുകളെ അണുകിട തെറ്റിക്കാതെയാണ് സലീം ഗൗസ് എന്ന അന്യഭാഷാ നടൻ ഒരു വേട്ടക്കാരന്റെ ക്രൗര്യത്തോടെ ആത്മാർത്ഥ സുഹൃത്തിനെ ചതിക്കുന്നതിൽ യാതൊരു സങ്കോചവുമില്ലാത്ത, മനസാക്ഷിയില്ലാത്ത ക്രൂരനായ രാജു എന്ന വില്ലൻ കഥാപാത്രത്തെ അത്രയേറെ തന്മയത്വത്തോടെ അതിഗംഭീരമായി അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മലയാളത്തെ എക്കാലത്തെയും മികച്ച വില്ലൻ വേഷങ്ങളിൽ മുൻനിരയിൽ തന്നെയാണ് സലീം ഗൗസിന്റെ സ്ഥാനവും എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. 1952 ചെന്നൈയിലാണ് സലീം അഹമ്മദ് ഗൗസിന്റെ ജനനം. 1987 ദൂരദർശൻ സംപ്രേഷണം ചെയ്ത സുബഹ് എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെയാണ് താരം ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. പിന്നീട് ഭാരത് എ ഗോജ് എന്ന പരമ്പരയിൽ ടിപ്പു സുൽത്താനായും താരം വേഷമിട്ടു. 1989 പ്രതാപ് പൊത്തൻ സംവിധാനം ചെയ്ത വെട്ടുവിഴ എന്ന ചിത്രത്തിലൂടെയാണ് താരം വെള്ളിത്തിരയിൽ ആദ്യമായി എത്തിയിട്ടുള്ളത്. അതും കമൽഹാസന്റെ വില്ലനായി. പിന്നീടാണ് 1990 താഴ്വാരത്തിലെ മോഹൻലാലിന്റെ വില്ലനായി താരം മലയാളത്തിലെത്തിയത്. 1997 കൊയില എന്ന ഹിന്ദി സിനിമയിൽ ഷാരൂഖ് ഖാനോടൊപ്പം താരം അഭിനയിച്ചിട്ടുണ്ട്. സലീം ഗൗസിന്റെ അഭിനയ മോഹത്തിന്റെ തുടക്കം നാടകങ്ങളിലൂടെയായിരുന്നു എന്ന് വേണം പറയാൻ. തന്നിലെ നടനെ പരിപോഷിക്കാൻ ഉതകുമെന്ന വിശ്വാസത്തോടെ ആയോധന കലയിലും പരിശീലനം നേടിയിട്ടുണ്ട് താരം. 1978 പുറത്തിറങ്ങിയ സ്വർഗ് നരക എന്ന ചിത്രത്തിൽ ഒരു വിദ്യാർത്ഥിയുടെ വേഷത്തിലാണ് താരം അഭിനയിച്ചത്. ചക്രയായിരുന്നു രണ്ടാമത്തെ ചിത്രം. 1997 മണിരത്നം സംവിധാനം ചെയ്ത തിരുട തിരുട എന്ന ചിത്രത്തിലെ ടി വിക്രം എന്ന വില്ലനും സലീം ഗൗസിന്റെ അഭിനയ ജീവിതത്തിലെ മികച്ച കഥാപാത്രങ്ങളിലൊന്നായിരുന്നു. ഭദ്രൻ സംവിധാനം ചെയ്ത ഉദയവനാണ് സലീം ഗൗസിന്റെ അവസാന മലയാള ചലച്ചിത്രം. ക എന്ന തമിഴ് ചിത്രത്തിലാണ് ഏറ്റവും ഒടുവിൽ താരം വേഷമിട്ടുള്ളത്. അഭിനയത്തിന് പുറമെ ഡബ്ബിംഗിലും സലീം ഗൗസ് തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഹിന്ദിയിലേക്ക് മൊഴിമാറ്റിയ ഹോളിവുഡ് ചിത്രങ്ങളായി 300 കിങ് ലിയോൺ നിഡാസിനും ദ ലയൺ കിങ്ങിൽ സ്കാറിനും ശബ്ദം നൽകിയത് സലീം ഗൗസ് ആയിരുന്നു. അനിത സലീമാണ് ഇദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി. നടൻ സലീം ഗൗസിന്റെ വേർപാടിൽ നിരവധി താരങ്ങളാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുള്ളത്. പരേതാത്മാവിന്റെ നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.